കഴക്കൂട്ടം കടമ്പാട്ടുകോണം ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നാടിന്റെ വികസനത്തിന് വേണ്ടി ഭൂമിയും വീടും വിട്ടു നൽകുന്ന ആറ്റിങ്ങൽ, തോട്ടവാരം, രാമച്ചമിള എന്നീ സ്ഥലങ്ങളിലെ 25 കുടുംബങ്ങൾ യഥാസമയം നഷ്ടപരിഹാരം ലഭിക്കാതെ ദുരിതത്തിൽ. വർഷങ്ങൾക്ക് മുമ്പ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് സർവേ നമ്പറിൽ രേഖപ്പെടുത്തിയതിൽ വന്ന പിഴവ് കാരണമാണ് ഈ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വൈകുന്നത്. എനിക്ക് ആകെ ഉള്ളത് 7 സെന്റ് പെരയിടമാണ്. അത് എനിക്ക് എൻ്റെ 2 മക്കൾക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ അതിന് 3 സെന്റിൽ 1.5 സെന്റ് ഇങ്ങനെ കിടക്കണമെന്ന് പറയുന്നു, 97 കിടക്കണമെന്ന് പറയുന്നു. അതിൻ്റെ പൈസ ഇപ്പം കിട്ടൂല എന്ന് പറയുന്നു. സാർ, ഞങ്ങൾക്ക് വേറെ 1 സെന്റ് ഭൂമി പോലും ഇല്ല. ഞമ്മക്ക് ഇത് കിട്ടിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ പൈസയുടെ കൂടെ തന്നെ ഒരുമിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന സമയം തന്നെ കിട്ടിയേ പറ്റൂ. എനിക്ക് മാത്രമുള്ള പെരടല്ല അത്, എൻ്റെ മക്കൾക്കും എനിക്കും കൂടെ ഉള്ളതാണ്. 3 ആഴ്ചയാണ് പാകം ചെയ്തു പോണത്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഈ പൈസയും കിട്ടിയേ നമുക്ക് ഒരു വീട് വെക്കാനോ വേറെ എവിടെയെങ്കിലും പോകാനോ പറ്റുള്ളൂ. ഇവർ ഈ പൈസ തരാതിരുന്ന ഒരു രക്ഷയും ഇല്ല, നമുക്ക് കിട്ടിയേ പറ്റൂ. പിഴവ് തിരുത്തൽ ആധാരം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നഷ്ടപരിഹാരം ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുകയുള്ളൂവെന്നാണ് NH ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. നഷ്ടപരിഹാര തുക കിട്ടിയിട്ട് വേണം ഇവർക്ക് മറ്റൊരു താമസ സ്ഥലം കണ്ടെത്താൻ. വർഷങ്ങൾക്ക് മുൻപ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് വന്ന പിഴവായതിനാൽ പിഴവ് തിരുത്തൽ ആധാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അന്നുമുതലുള്ള കക്ഷികൾ വന്നൊപ്പിടണം. ഇതിൽ മിക്കവരും മരിച്ചുപോയവരുമാണ്. അതിനാൽ തന്നെ ആധാരത്തിന്റെ പിഴവ് തിരുത്തൽ വളരെ പ്രയാസകരവും. ഇതോടെ നഷ്ടപരിഹാരം ലഭിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഇവർ. തങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരിഹാരത്തിനായി റവന്യൂ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ആറ്റിങ്ങൽ MLAക്കും ഈ കുടുംബങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. NH ഓഫീസിൽ നിന്നും പറയുന്നത്, ഇവർ വർഷങ്ങളായി അടച്ചു വന്ന സർവേ നമ്പർ, ഒരു നിശ്ചിത സർവേ നമ്പറിൽ കരമടച്ചു വന്നിരുന്നു, അത് തെറ്റാണെന്നും NH ഓഫീസിന്റെ സർവേയിൽ കണ്ടെത്തുകയും പിഴ തിരുത്തൽ ആധാരം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ, അതുവരെ നഷ്ടപരിഹാരം NH ജോയിൻ്റ് അക്കൗണ്ടിൽ ഇട്ടേക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സാധാരണ കുടുംബങ്ങൾക്ക് അവർക്ക് ഈ സ്ഥലവും വീടും വിട്ടു നൽകിയിട്ട് മറ്റൊരു സ്ഥലം വീടും കണ്ടെത്തണമെങ്കിൽ ഈ തുക കിട്ടിയേ മതിയാവും. ഇത് പിന്നീട് ഞാൻ NH ഓഫീസിൽ ചെല്ലുകയും അവിടെ ഉള്ള അധികാരികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, പിഴ തിരുത്തലിൽ കൂടി മാത്രമേ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുകയുള്ളൂ. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വന്ന മിസ്റ്റേക്കാണ്, അല്ലാതെ കുടുംബം ഈ സാധാരണ കുടുംബങ്ങൾ ഉണ്ടാക്കി വെച്ച മിസ്റ്റേക്കല്ല. അതുകൊണ്ട് സർക്കാരിന് ഇതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് പറയുകയും അതനുസരിച്ച് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്കും റവന്യൂ മിനിസ്റ്റർക്കും ജില്ലാ കളക്ടർക്കും ആറ്റിങ്ങൽ MLA അവർക്കും ഒരു അപേക്ഷ, ഈ 25 കുടുംബങ്ങളെ ദുരിതത്തിൽ നിന്നും അവർക്കും മറ്റുള്ളവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്ന അവസരത്തിൽ തന്നെ നഷ്ടപരിഹാരം കിട്ടുകയും ലഭ്യമാക്കുന്നതിനും അവർക്ക് മറ്റൊരു വീടും സ്ഥലവും കണ്ടെത്തുന്നതിനും അവരുടെ ഈ ദുരിതാവസ്ഥയിൽ നിന്നും കരകയറ്റുന്നതിനും വേണ്ടി ഞാൻ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ഇത് അധികാരി, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് ഇതിനൊരു ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരെയും വിശ്വാസം. HP News, ആറ്റിങ്ങൽ.